ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പെരുന്നാൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. ഈ പെരുന്നാളിന് എല്ലാ കൂട്ടർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് കൂട്ടർക്കുമായി പങ്കുവെക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ, നമ്മുടെ ഫോട്ടോ, നമ്മുടെ കമ്പനിയുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു ഈദ് മുബാറക് ആശംസ കാർഡ് നമുക്കുണ്ടാക്കാം. അത് നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസായി വെക്കാം, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് എവിടെയെല്ലാം നിങ്ങൾക്ക് ഈ ആശംസ കാർഡ് എത്തിക്കണം, അവിടെയൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്ന, അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഐഫോൺ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഏത് അറിയാത്ത ആളുകൾക്കും വളരെ സിമ്പിളായ ഒരു ആശംസ കാർഡ് നിർമ്മിക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ, ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ വീഡിയോയ്ക്ക് മുകളിൽ ഉണ്ട്. മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തുക. ഇനി എങ്ങനെയാണ് ഇതിന് പ്രവർത്തന രീതി? ഐഫോണിലായാലും ആൻഡ്രോയിഡിലായാലും ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഫ്രെയിം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും, അതിൻ്റെ മേലെയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒട്ടനവധി ഫ്രെയിമുകൾ, ഈദ് മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള ഫ്രെയിമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലേക്ക് നമ്മുടെ ഒരു ഫോട്ടോ പ്ലേസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ട് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈദ് മുബാറക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായി തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ റൊട്ടേറ്റ് ആയിട്ടായിരിക്കും വരിക. ഇവിടെ നിന്നുകൊണ്ട് ഫസ്റ്റിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഗാലറിയുടെ ഒരു ബട്ടൺ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോൾഡറിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഒന്ന് രണ്ട് ഫോട്ടോസ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്തു, എൻ്റെ മോൻ്റെ ഫോട്ടോ. ആ ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കൈ വരലേ കൊണ്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക, സൂം ഔട്ട് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുവാനും കുറക്കുവാനും ഇതുപോലെ സാധിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ സാധിച്ചതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് എന്തെങ്കിലും എഫക്റ്റോ കാര്യങ്ങളോ ഫിൽറ്ററോ കാര്യങ്ങളോ കൊണ്ടുവരാനുള്ള ഒട്ടനവധി ടൂൾസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൾസുകൾ ഏതാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് അതിലേക്ക് ഒരു നിങ്ങളുടെ ഒരു പേര് ചേർക്കണം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു പേര് നിങ്ങൾക്ക് എഴുതി കൊടുക്കുക. ഞാൻ എൻ്റെ മോൻ്റെ പേര് ഷിഫാൻ ദാദു എന്ന് തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഏതാണോ വേണ്ടത് ആ ഫോണ്ടും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് മേലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു ഫോണിൻ്റെ കളറ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ ഒരു തൽക്കാലം മഞ്ഞ കൊടുത്തു. പക്ഷേ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഡൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോത്തിൻ്റെ പേര് ഇവിടെ വന്നാൽ നിൽക്കും. ആ പേര് നമുക്ക് ആവശ്യത്തിന് വലിപ്പം വലുതാക്കി ഒന്ന് ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ തൽക്കാലം രണ്ടും മഞ്ഞായിപ്പോയി, എന്നാലും പോട്ടെ. അപ്പോൾ നിങ്ങൾ ആ ഐഡിയക്ക് നിങ്ങളിത് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് സേവ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലേക്ക് എവിടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിൾ, ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, തൽക്കാലം ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം, വ്യത്യസ്തമായിട്ടുള്ള ഫോൺ ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഇത് വർക്ക് ചെയ്ത് കാണുന്നത് ഈ രീതിയിലായിരിക്കും. ഇതിൻ്റെ സൈഡിലായിരിക്കും നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുക, ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇവിടെ ഒന്നുകൊണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഫോട്ടോ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഫോട്ടോ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ കൈ വരലുകൊണ്ട് ജസ്റ്റ് സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് വേറെ കാര്യങ്ങളോ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങൾ എഴുതി സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, വളരെ സിമ്പിൾ, ഈസി ആയിട്ട് ഐഫോണിലും ആൻഡ്രോയിലും നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ വഴി വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാനൊക്കെ ഒരു ഇതുപോലൊരു കാർഡ് ഉണ്ടാക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഞാൻ ഒന്നും കൂടി വേറൊരു എഫക്റ്റ് കാണിച്ചത് ഒട്ടൻ്റെ എഫക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്യാൻ. തൽക്കാലം ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് ഒട്ടനവധിയുണ്ട്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ കണ്ണിന് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളിവിടെ ഒന്നുകൊണ്ട് സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുന്നു, ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു, അതും നമ്മൾ കൈ വരൽ കൊണ്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം താഴെ കാണുന്ന സേവ് എന്നുള്ള ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇത് മുബാറക്ക്, ഗൾഫിലുള്ള ആൾക്കും നാട്ടിലുള്ള ആൾക്കും. ബൈ ബൈ.